പണ്ഡിതകളുടെ ലോകത്ത് മഹദിമാരുടെ ലോകത്ത് അറിയപ്പെട്ട ഒരു വനിതയുണ്ട് റാബിഅത്തുൽ അദബിയ റളിയല്ലാഹു അൻഹ റാബിഅത്തുൽ അദബിയ ബിബി ഫലസ്തീനിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിൻ്റെ തൊട്ടപ്പുറത്ത് ബത്ലഹേമിൽ ജെറുസലേമിൽ ഖുദുസിൽ റാബിഅത്തുൽ അദബിയ റളിയല്ലാഹു തആല അലൈഹിയുടെ അരികത്തേക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഈസ റഹ്മത്തുല്ലാഹി അലൈഹി ചെന്നിട്ട് പറഞ്ഞു ഫറഅയ്തു ഫീ വജ്ഹിഹന്നൂർ ആ മഹദിയുടെ മുഖത്ത് എനിക്ക് വല്ലാത്തൊരു പ്രകാശം കാണാൻ കഴിഞ്ഞു നമ്മുടെ വല്യമ്മമാര് നമ്മുടെ ഉമ്മമാര് പ്രത്യേകിച്ച് നമ്മുടെ വല്യമ്മമാരുടെ ആ ഒരു തലമുറ നമ്മളവരുടെ കയ്യിൽ റമദാനാണെങ്കിൽ പ്രത്യേകിച്ചും ഖുർആൻ താഴെ വെക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല നമ്മളൊക്കെ പറയും എൻ്റെ ഉമ്മ അങ്ങനെയായിരുന്നു വല്യമ്മ അങ്ങനെയായിരുന്നു എന്ന് നമ്മുടെ മക്കൾക്ക് ആ ഒരു മെസ്സേജ് ആ ഒരു റോൾ മോഡൽ നമ്മളിലൂടെ ഇനി കാണാൻ കിട്ടുമോ എന്നതാണ് വിഷമം നമ്മുടെ മക്കൾ പറയുമോ എൻ്റെ വാപ്പ എപ്പോഴും നല്ല ഖുർആൻ ഓതായിരുന്നു എൻ്റെ ഉപ്പ എപ്പോഴും ദുബൈയിലുള്ള സമയത്താണെങ്കിലും നല്ല മനുഷ്യനായിരുന്നു എപ്പോഴും നിസ്കരിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഉപ്പയാണ് എന്നെ സുബൈക്ക് വിളിച്ചുണർത്തിയിരുന്നത് നിസ്കരിക്കാൻ നേരം വൈകിയ ഉപ്പ വന്ന് ദേഷ്യപ്പെടുമായിരുന്നു ഉമ്മ വന്ന് ദേഷ്യപ്പെടുമായിരുന്നു അങ്ങനെ ഞങ്ങളെ വളർത്തിയതാണ് എന്നൊക്കെ പറയാൻ കഴിയോ അവിടെ ഉമ്മ ഉറങ്ങുന്നുണ്ട് ഇപ്പുറത്ത് വാപ്പ ഉറങ്ങുന്നുണ്ട് കുട്ടികളെ ജമാഅത്തായിട്ട് അവിടെ ഉറങ്ങുന്നുണ്ട് ഇങ്ങനൊരു വീടാണെങ്കിൽ എന്താണ് അതിൻ്റെ നമുക്ക് റോൾ മോഡൽ നഷ്ടപ്പെടില്ലേ ചിൽഡ്രൻ മേ ഹാവ് ഫെയിൽഡ് ടു ഫോളോ വാട്ട് യു സേ ബട്ട് ദേ ഹാവ് നെവർ എവർ ഫെയിൽഡ് ടു ഇമിറ്റേറ്റ് യു എന്നാണ് നമ്മൾ പറയുന്നത് ഒരു പക്ഷേ കുട്ടികൾ കേട്ടില്ലായിരിക്കാം പക്ഷേ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു കോപ്പി അടിക്കാൻ പഴക്കൂല എന്നാ അവരതുപോലെ ചെയ്യും അത് നമ്മൾ പറയുന്നത് അവരെ കേട്ടില്ല എന്ന് വരാം പക്ഷേ അവർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കണ്ടവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു റോൾ മോഡലിൻ്റെ അസാന്നിധ്യമുണ്ട് ഇവിടെ റാബിഅത്തുൽ അദബിയ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് ഫറഅയ്തു ഫീ വജ്ഹിഹന്നൂർ അവരുടെ മുഖത്തൊരു പ്രകാശം ഞാൻ കാണുകയുണ്ടായി വകാനത്ത് കസീറത്തുൽ ബുക്കാ അവരൊരുപാട് കരയുന്നവരായിരുന്നു കസീറത്തുൽ ബുക്കാ അവരൊരുപാട് കരയുന്നവരായിരുന്നു എന്ന് കരച്ചിലുണ്ടോ ശരിക്കും സീരിയൽ കാണുമ്പോൾ കരയാന്നല്ലാണ്ട് ശരിക്കും പടച്ചോനോർത്ത് കരയുന്നുണ്ടോ മനുഷ്യന്മാർ കസീറത്തുൽ ബുഖാ റാബിഅത്തുൽ അദവിയ ബീവി ധാരാളം കരയുന്നവരായിരുന്നു ഒരു മനുഷ്യൻ ആ മഹദിയുടെ അരികത്ത് വെച്ച് ഖുർആൻ പാരായണം ചെയ്തപ്പോ വിശുദ്ധമായ ഖുർആനിൽ നരകത്തെക്കുറിച്ചുള്ള പരാമർശമുള്ള ആയത്തുകൾ ഓതിയപ്പോ നിലവിളിച്ചുകൊണ്ട് അവർ കരഞ്ഞ് ബോധം കെട്ട് വീണിട്ടുണ്ടെന്ന് റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അപ്പൊ എത്രയായിരിക്കും അള്ളാഹുവിനെ കുറിച്ച് അവരുടെ ചിന്ത എത്രയായിരിക്കും നരകത്തെക്കുറിച്ച് അവരുടെ പേടി എത്രയായിരിക്കും റാബിഅത്തുൽ അദബിയ റളിയല്ലാഹു തആല അൻഹിക്ക് 40 സ്വർണ്ണ നാണയം ഒരാൾ കൊണ്ടുപോയി കൊടുക്കുന്നു എന്നിട്ട് പറഞ്ഞു ബീവി നിങ്ങളുടെ ആവശ്യത്തിന് ഇത് ഉപയോഗിച്ചോളൂ തസ്തഈനീന ബിഹാ അലാ ബഅലി ഹവായിജിക് നിങ്ങളുടെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ നിങ്ങൾ അതിന് ചെലവഴിച്ചോളൂ എന്ന് പറഞ്ഞ് 40 സ്വർണ്ണ നാണയം വെച്ച് നീട്ടിക്കൊടുത്തപ്പോൾ ഫബക്കത്ത് അവർ കരഞ്ഞു നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ദുനിയാവിൻ്റെ ആൾക്കാരാണോ ആഖിറത്തിൻ്റെ ആളുകളാണോ എന്നറിയാനുള്ള ഒരു ചെറിയ വഴി ഇതാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ആളുകളാണോ ദുനിയാവിൻ്റെ ആൾക്കാരാണോ നമ്മൾ ദുനിയാവിൻ്റെ ആളുകളാണോ ആഖിറത്തിൻ്റെ ആളുകളാണോ നമുക്ക് ഒരാൾ ഒരു സാധനം ഒരു കാഷ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമുക്ക് കൊണ്ടുതരുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷത്തേക്കാൾ വലിയ സന്തോഷം നമ്മളോടൊരാൾ ചോദിക്കുമ്പോൾ ഉണ്ടാവണമെന്നാണ് നമ്മളോട് ചോദിക്കാൻ വരാണ് ഒരാൾ ആ മനുഷ്യന് കൊടുക്കുന്നതാവണം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതിനേക്കാളും സന്തോഷം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗ്രീൻ ടിക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളൊക്കെ പോക്കാണ് കിട്ടുന്നതാണ് നമ്മൾ നോക്കുന്നത് എനിക്കെന്ത് കിട്ടുന്ന നോക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സ്വർഗമാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ആഖിറത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ് പഠിച്ചവനെ എന്നോടൊരാൾ ഒരു സഹായം ചോദിക്കുമ്പോൾ അയാൾക്കത് കൊടുക്കാൻ ഞാൻ എനിക്ക് കഴിയുന്നത് നാളെ ഖബറിലേക്ക് എനിക്ക് കിട്ടുന്ന സമ്പാദ്യമല്ലേ അതിൻ്റെ അവസരമല്ലേ അയാൾ ഉണ്ടാക്കി തന്നത് മർഹബ യാചിച്ചു വരുന്ന ആളുകളോട് യാചകന്മാരോട് അലി സൈനുൽ ആബിദീൻ റഹ്മത്തുല്ലാഹി അലൈഹി മർഹബ സ്വാഗതമേ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വന്ന ആൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടാണ് പൈസ കൊടുക്കുക എന്നാണ്
അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ നല്ലോണം ഈമാം വേണം, നല്ല ഈമാം വേണം. റാബിഅത്തുൽ അദവിയ്യ ബീവിക്ക് 40 സ്വർണ്ണ നാണയം. പെണ്ണുങ്ങൾക്ക് സ്വർണം എന്ന് കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും ചില ആളുകൾക്കെങ്കിലും. സ്വർണ്ണ നാണയം 40 കൊണ്ടുകൊണ്ട് കൊടുത്തിട്ട് ബക്കത്ത് അവർ കരഞ്ഞു. എന്നിട്ട് അല്ലാഹുലേക്ക് കൈയുയർത്തിയിട്ട് പറഞ്ഞു, ഹുവ യഅലമു അന്നീ അസ്തഹീ മിൻഹു അൻ അസ്അലഹു ദുനിയാ. അല്ലാഹുവേ നിനക്കറിയുമല്ലോ നിന്നോട് എനിക്ക് ദുന്യാവ് ചോദിക്കാൻ നാണമാണെന്ന് റബ്ബേ നിനക്കറിയുമല്ലോ. വഹുവ യംലികുഹ, നിനക്കത് ഉണ്ട്, നിന്റെ കയ്യിൽ അത് ഉണ്ടായിരിക്കെ നിനക്കത് തരാൻ കഴിയുമായിരിക്കെ എനിക്ക് നിന്നോട് ചോദിക്കാം റബ്ബേ എനിക്ക് പണം വേണം, എനിക്ക് സമ്പാദ്യം വേണം. നമ്മളിപ്പോ അധിക ആളുകളും ഇപ്പൊ ദ്വാരക്കാൻ പറയാന്ന് പറഞ്ഞാൽ എന്താ മെയിനായിട്ട് പറയാ, കുട്ടിനെ കെട്ടിക്കാനായിക്കണം, വീട് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ജോലി ശരിയായിട്ടില്ല, അല്ലെങ്കിൽ കച്ചവടത്തിൽ പ്രശ്നമാണ്, എന്തെങ്കിലും മണി റിലേറ്റഡ് ആയിരിക്കും അധിക വിഷയങ്ങൾ നമ്മൾ പറയാം, പൈസയുമായി ബന്ധപ്പെട്ടതായിരിക്കും. യു ഡോണ്ട് ഹാവ് ടു ബി റിച്ച് ടു ബി ഹാപ്പി എന്നാണ്. നമ്മൾ സന്തോഷിക്കാൻ പൈസ ഉണ്ടാവണമെന്നൊന്നുമില്ല, സന്തോഷം ഉണ്ടാവണമെങ്കിൽ, ഹാപ്പി ആവണമെങ്കിൽ കാശുണ്ടാവണമെന്നില്ല. തൂത്തുവാരുന്ന ഇവിടെ കച്ചറ കൊണ്ടുപോകുന്ന വണ്ടിൻ്റെ ബാക്കിലോ കണ്ടല്ലേ ചില ചെറുപ്പക്കാർ തൂങ്ങിപ്പിടിച്ചു പോണ്, ഒരുപക്ഷെ ഒരു മില്യനയറേക്കാളും വലിയ സന്തോഷത്തെ അവർ ജീവിക്കുന്നുണ്ടാവും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അയാൾ മുതലാളിയാണ്. കീറപ്പായിൽ കിടന്നാലും പീഡികത്തിന്നയിൽ കിടന്നുറങ്ങിയാലും അയാൾ ഏറ്റവും വലിയ അസ്അദു ഷഖ്സിൻ ഫി ദുനിയ, ദുനിയാവിലെ ഏറ്റവും വലിയ ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ഇൻ ദ വേൾഡ് അയാളായിരിക്കും. അല്ലാഹുവേ നിനക്കറിയുമല്ലോ. അപ്പൊ മഹദി പറയാം, നിന്റെ കയ്യിൽ ഉണ്ട് പടച്ചവനെ, അത് നിന്റെ കയ്യിൽ സമ്പാദ്യം, നിന്റെ കയ്യിൽ അധികാരമുണ്ട്, നിന്റെ കയ്യിൽ റിസ്ക്കുണ്ട്, അതുണ്ടായിരിക്കെ ഞാൻ നിന്നോട് ചോദിക്കാൻ എനിക്ക് നാണമാണല്ലോ. അങ്ങനെ ഉണ്ട് ചില വിഷയം. അള്ളാഹുവിനോട് പൈസ ചോദിക്കാൻ നാണിച്ചു എന്നാ, അള്ളാഹുവിനോട് ചോദിച്ചോളൂ എന്നാ, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാം ചോദിച്ചു, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് മാത്രം ആവരുത് ചോദ്യം. മഹദി പറഞ്ഞു, ഫകൈഫ ഉരീദു അൻ ആഖുദഹാ മിമ്മല്ലാ യംലികുഹാ. പടച്ചവനെ 40 ദീനാറിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്, അതിന്റെ യഥാർത്ഥ അവകാശം നീയല്ലാതെ ആരുമല്ലല്ലോ. നിനക്കാണ് സമ്പത്ത്, നിന്റേതാണ് റിസ്ക്, നിനക്കാണ് അതിന്റെ ശരിയായ ഉടമസ്ഥാവകാശം. നമ്മളൊക്കെ ശരിക്കും വായ്പ എടുക്കുന്ന പോലെയാണ്, റബ്ബേ നീ അതിന്റെ അധികാരിയാണ്, എന്നിട്ട് നിന്നോടത് ചോദിക്കാൻ എനിക്ക് നാണമാണ്. പിന്നെണ്ടോ ഈ പടപ്പുകൾ തരുന്നത് ഞാൻ എടുക്കുന്നു, എനിക്കത് വേണ്ട. അങ്ങനെ പരിത്യാഗത്തിന്റെ ഒരു മനസ്സുമായി നടന്ന മഹദിയാണ് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ.